നമ്മളെ ഈ കരിഞ്ഞൊടിയിൽ തേനീച്ചയും സാധാരണ തേനീച്ചയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ആ വ്യത്യാസങ്ങൾ കാണാം. പിന്നെ ഇവരെ സ്വഭാവം അറിയാലോ, ഇവർ നല്ല കുത്താണ്, അതുകൊണ്ടാണ് ഈ ഗ്ലോസും അതേപോലെ നെറ്റൊക്കെ ഇട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ഇവരും നമ്മുടെ സാധാരണ ഞൊടിയിൽ തേനീച്ചയും തമ്മിലുള്ള വ്യത്യാസം കാണാം. അതേ കരിഞ്ഞൊടിയിലെ പെട്ടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഇതേ കണ്ടില്ലേ, ഒരുപാട് ഈച്ചകളുണ്ട്. ഈ കരിഞ്ഞൊടിയിലെ പ്രത്യേകത, ഇവരുടെ കളർ കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറാണ്, ഒരു കരിയുടെ കളറാണ്. അതുകൊണ്ടാണ് ഇവർക്ക് കരിഞ്ഞൊടിയിൽ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. നമ്മളെ സാധാരണ തേനീച്ചകളെ ഞൊടിയിൽ തേനീച്ചയാണെന്നാണ് പറയുക. ഇവരുടെ ശരീരത്തിൻ്റെ കളർ കുറച്ച് കറുപ്പ് കളറായതുകൊണ്ടാണ് ഇവർക്ക് കരിഞ്ഞൊടിയിൽ നിന്നുള്ള പേര് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ കണ്ട പ്രധാന വ്യത്യാസം, ഇവർ നന്നായിട്ട് കുത്തും, അതുകൊണ്ട് തന്നെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇവരെ അടുത്ത് വരാൻ പറ്റുള്ളൂ. പെട്ടി തുറന്നാൽ തന്നെ ഇവർ വന്നിട്ട് കുത്തുന്നുണ്ട്. തേനീച്ച കർഷകർക്ക് ഈ കരിഞ്ഞൊടിയിൽ തേനീച്ചയെ കൊണ്ടുള്ളൊരു ഉപകാരം, ഇവർ നന്നായിട്ട് തേൻ കൊണ്ടുവന്ന് ശേഖരിക്കും. അതായത് മറ്റു ഞൊടിയിൽ തേനീച്ചയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കരിഞ്ഞൊടിയിൽ തേനീച്ച ഒരുപാട് തേൻ ശേഖരിക്കാറുണ്ട്. അത് മാത്രമല്ല, ഇവർക്ക് അസുഖങ്ങൾ വരുന്നതും കുറവാണ്. നമ്മുടെ ഞൊടിയിൽ തേനീച്ചയ്ക്ക് ഒരുപാട് അസുഖം വരാറുണ്ട്. കണ്ണ് തുരപ്പെന്നൊക്കെ പറഞ്ഞ് കുറേ അസുഖങ്ങളുണ്ട്, അത് ഞാൻ വീഡിയോ ചെയ്യാം. അത്തരം അസുഖങ്ങൾ ഈ കരിഞ്ഞൊടിയിൽ തേനീച്ചയ്ക്ക് കുറവാണ്. അതൊക്കെയാണ് ഈ കരിഞ്ഞൊടിയിൽ തേനീച്ചയുടെ ഹൈലൈറ്റ്.